കാരോൾഡൈസ് മീഡിയയുടെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അതിനെ സംബന്ധിച്ച മെസ്സേജ് ഒന്നും വന്നില്ലേ എങ്കിൽ വിഷമിക്കേണ്ട. ബാങ്കിൽ പോകാതെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം എത്തിയോ എന്നറിയാൻ ഫോണിലൂടെ സാധിക്കും. കാരോൾഡൈസ് മീഡിയ എന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ ഒരു ഇൻഫർമേഷനാണ്. ഈ ഒരു വീഡിയോയിലേക്ക് കടക്കും മുമ്പ് കാരോൾഡൈസ് മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൃത്യമായ വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി അമർത്തുക. വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും 600,000 ഉപഭോക്താക്കൾക്ക് വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുമാണ് ഇപ്പോൾ വിതരണം നടക്കുന്നത്. പെൻഷൻ ആദ്യം ലഭിക്കുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ്. ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടും ആധാറും ഫോൺ നമ്പറും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ ഉടനെ മെസ്സേജ് വരുന്നതാണ്. അങ്ങനെ മെസ്സേജ് വരാത്ത ആളുകൾക്ക് ഇപ്പോൾ ഫോണിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതുമാണ്. ഇതിനായി ഗൂഗിളിൽ സേവന പെൻഷൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ ആദ്യമേ കാണുന്ന ലിങ്ക് സേവന പെൻഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്കാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെൻഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആകും. ഇവിടെ പെൻഷൻ തിരച്ചിൽ എന്നൊരു ഭാഗം കാണാം. പെൻഷൻ തിരച്ചിൽ എന്ന് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പെൻഷൻ തിരച്ചിൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സേവന പെൻഷൻ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ ഓഫീസ് പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ പെൻഷൻ ആർക്കാണ് ലഭിക്കുന്നത്, അവരുടെ പെൻഷൻ ഐ ഡി അല്ലെങ്കിൽ ആധാർ നമ്പർ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് വിവരം കൊടുക്കുക. ശേഷം തിരയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഓപ്പണായി വരുന്ന പേജിൽ ഇതുവരെ ലഭിച്ച പെൻഷൻ തുക, ഇതുവരെ ലഭിച്ച തുക മാസത്തിൽ എത്ര രൂപ വീതം ലഭിച്ചിട്ടുണ്ട് എന്ന വിവരവും, പെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും, ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. പെൻഷൻ വന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പെൻഷൻ വന്നിട്ടില്ലെങ്കിൽ ഏതൊക്കെ തുകകളാണ് മുടങ്ങിയത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നിവ കാണാൻ കഴിയും. ഒരുപക്ഷേ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാത്തത് കൊണ്ടോ ബാങ്ക് അക്കൗണ്ടും ആധാറുമായി ലിങ്ക് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ടിനെ സേവിങ്സ് അക്കൗണ്ടാക്കി മാറ്റാതിരിക്കുകയോ ചെയ്താൽ അങ്ങനെയുള്ള അക്കൗണ്ടുകളിലേക്കൊക്കെ തുക ലഭിക്കാൻ സാധ്യത കുറവാണ്. ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ നിങ്ങളുടെ പെൻഷൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ശരിയാക്കാൻ ശ്രമിക്കുക. കാരോൾഡൈസ് മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൃത്യമായ വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി അമർത്തുക. കാരോൾഡൈസ് മീഡിയ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.